ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഖില എഴുതിയിരിക്കുന്ന വേലിക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അഖില, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 24 വയസ്സുണ്ട് മാഡം. 21 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് എൻ്റെ വിവാഹം നടത്തണമെന്നാണ് ജാതകപ്രകാരം. അച്ഛനും അമ്മയ്ക്കും വലിയ പ്രശ്നമായിരുന്നു അത്. കാര്യം എന്തൊക്കെയോ ദോഷങ്ങളുണ്ടാകും, അത് കഴിഞ്ഞ് കല്യാണം നടക്കാൻ, പിന്നെ കല്യാണം നടന്നില്ലെന്ന് വരാം. അതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ധൃതി വെച്ച് അവർ ചെക്കന്മാരെ ആലോചിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ കല്യാണത്തിന് പൊരുത്തപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. എനിക്കവരുടെ പ്രേമമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ജോലിയൊക്കെ വാങ്ങി നല്ല നിലയിൽ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടുകാർ സമ്മതിക്കണ്ടേ? എനിക്കൊരു അനിയനുണ്ട്, അവനെയും എൻ്റെ വീട്ടുകാർ പറഞ്ഞ് വല്ലാതെ പേടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്നോട് നിർബന്ധിക്കും, ചേച്ചി പ്ലീസ് പെട്ടെന്ന് കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന്. അങ്ങനെ ഞാൻ ആണുങ്ങൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ തുടങ്ങി. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എത്ര ആധുനിക യുഗമാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളുടെ ഇഷ്ടമൊന്നും നടക്കില്ലല്ലേ മാഡം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജാതകത്തിൽ ചേർന്ന ഒരാൾ വന്നത്. നല്ല പൊരുത്തമുണ്ട്. ഭർത്താവിന് സർക്കാർ ജോലിയാണ്. പക്ഷെ കല്യാണത്തിന് സമയത്ത് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം ആ വീട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ല, ഭർത്താവും അമ്മായിപ്പനും മാത്രമേ ഉള്ളൂ. ഒരു കണക്കിന് നല്ലതാണെന്ന് അമ്മയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. പിന്നെ ഇത്രയും ചേർന്ന ജാതകമൊന്നും വേറെ വന്നുമില്ല. അങ്ങനെ മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിയുകയായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് എന്നോട് അധികമൊന്നും മിണ്ടിരുന്നില്ല. വല്ലപ്പോഴും ഫോൺ വിളിക്കും, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും, ഞാനത് കേട്ട് മൂളിക്കൊണ്ടിരിക്കും. ഇങ്ങനൊരു സ്വഭാവമാണ്. ഒരു വട്ടം അമ്മായപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ അവനില്ലേ, അവൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ ഇത്തിരി ഡെസ്പാണ്, അധികമൊന്നും മിണ്ടില്ല. പണ്ട് ഓടിച്ചാടി നടന്നിരുന്ന ചെറുക്കനാണ്, പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു ദുഃഖത്തിലാണ്. മോള് വന്നിട്ട് വേണം മാറ്റിയെടുക്കാൻ. ഇപ്പോൾ അവൻ്റെ സ്വഭാവം ചിലപ്പോൾ മോള് സംസാരിക്കുമ്പോൾ ഇത്തിരി അവാർഡപ്പെടാൻ പോലെ തോന്നാം. എന്നാലും സാരമില്ല, മോള് വരുമ്പോൾ എല്ലാം ശരിയാകും. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ മിടുക്കാണല്ലോ, ആണുങ്ങളെ തന്ത്രപരമായിട്ടൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത്. മോൾക്കതിന് പറ്റും, മോള് സുന്ദരിയാണ്. മോളുടെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് സന്തോഷമായി. അതെന്താ അച്ഛാ, ഓ ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല മുടിയുള്ള പെണ്ണുങ്ങൾ വേറെയുണ്ടോ? അതുമാത്രമല്ല, മോൾക്ക് ലക്ഷണമൊത്ത മുഖമാണ് എന്ന് പറഞ്ഞു. അമ്മയച്ചനെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ എനിക്കും അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി. ഞാനൊരു സുന്ദരിയാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്തായാലും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അമ്മായച്ചൻ എനിക്ക് മുൻപ് തന്ന ആ ഉപദേശങ്ങളൊക്കെ ഞാൻ ഓർത്തു. ഭർത്താവ് ഇത്തിരി കോമനെ പോലെ ഇരിക്കുകയാണെങ്കിലും ഞാനും കൂടെ എന്നിട്ട്, ചേട്ടാ മാ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവാർഡപ്പെടാൻ പോലെ ഇരിക്കുന്നത്? അമ്മ മരിച്ചു പോയതിൻ്റെ ദുഃഖമൊക്കെ അങ്ങ് പോട്ടെ, അമ്മ ഇന്ന് തിരിച്ചു വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒട്ടിയിരിക്കും. എന്നെക്കൊണ്ട് അതൊക്കെ അല്ലേ പറ്റുകയുള്ളൂ. പക്ഷേ പുള്ളിക്ക് ഒരാവേശവുമില്ല. എന്നോടല്ല, ലോകത്തിൽ പല കാര്യങ്ങളോടും പുള്ളിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഓഫീസിലെ ജോലിയോട് മാത്രമേ താല്പര്യമുള്ളൂ. എനിക്ക് തോന്നി അമ്മ മരിച്ചതിന് പ്രശ്നമൊന്നുമല്ല, പണ്ട് ഇയാളിങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പഠിക്കാൻ പോട്ടെ PG, എനിക്കും ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് സമ്മതിച്ചു, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിച്ചോളാൻ. അങ്ങനെ ഞാൻ പിന്നെയും കോളേജിലേക്ക് പോയി. അമ്മയച്ചൻ ആദ്യനോട് ചോദിച്ചു, പോണോ മോളെ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ അച്ഛൻ പറഞ്ഞില്ലേ അവാർഡ് പടമാണ്, ഞാൻ വന്ന് നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന്. പക്ഷേ പുള്ളിക്കാരൻ മാറില്ലല്ലോ, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ പറഞ്ഞതിൽ ഇത്തിരി കളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടേ പുള്ളിക്കാരൻ ഇങ്ങനെയാണല്ലേ, എന്നോട് ഒരു കുഞ്ഞമ്മ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഏത് കുഞ്ഞമ്മ? ഇവിടുത്തെ കുഞ്ഞമ്മ, ഇവിടുത്തെ അമ്മയുടെ അനിയത്തി. ആ അവൾ അങ്ങനെ പറഞ്ഞു, പാറ വെക്കാൻ വേണ്ടിയാണോ ആ എന്തിനവൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അവരെ വിളിക്കാൻ ഫോൺ എടുത്തു. ഞാൻ പെട്ടെന്ന് അമ്മായച്ചൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഓ അച്ഛാ, അവരെ വിളിക്കരുത്, അവരെന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതല്ലേ. ഇപ്പോൾ വന്നു കയറി ഞാൻ കുറ്റക്കാരിയാകില്ലേ, വീട്ടുകാർ തമ്മിൽ പ്രശ്നമുണ്ടാവും. അച്ഛൻ വിളിക്കണ്ട, ഒന്ന് കരുതിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങ് ശാന്തനായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ അവൻ്റെ സ്വഭാവം പണ്ടിങ്ങനെ അല്ല, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലുമില്ലേ, സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല മോളെ. എങ്കിലും നല്ലവനാ, നിനക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാക്കില്ല. നീ പറഞ്ഞത് എന്തോ വാങ്ങിച്ചു തരും, ഇത്തിരി ഒരു പൊട്ടാണെന്നേ ഉള്ളൂ, നീ അങ്ങ് സഹിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലച്ഛാ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞെന്ന്. അപ്പം അച്ഛനോട് പറഞ്ഞു, എനിക്ക് അതിൽ പ്രശ്നമില്ല മോളെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവന് ഇത്തിരി ചൊറുചൊറുക്ക് കുറവാണല്ലോ. മോക്ക് ആ ഒരു അലാഹം ഉള്ളിക്കിടക്കുമ്പോഴേക്കും മോള് കോളേജിൽ പോകുമ്പോൾ അവിടെ അങ്ങ് ചെത്ത ചെക്കന്മാരല്ലേ, എന്ത് സുന്ദരന്മാരാണ്. മോള് സുന്ദരിയായതുകൊണ്ട് കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞാലും അവന്മാർ പുറകെ വരും. എന്തെങ്കിലും ഒരു തെറ്റുപറ്റി പോയിക്കഴിഞ്ഞാൽ എൻ്റെ മകന് ഏറ്റവും നല്ല സുന്ദരിയായ ഒരു ഭാര്യയില്ലേ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് എന്നെ കുറ്റം പറഞ്ഞത്, ഞാൻ അത്തരക്കാരില്ലെന്ന്. അങ്ങനെയല്ല മോളെ, ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ, കെട്ടിയതാണോ കെട്ടിയില്ലെന്ന് നോക്കാതെ ആളുകൾ പുറകെ നടക്കുക. അച്ഛാ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും കുറേ പേരെൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ അത്തരക്കാരിയല്ല, ആരുടെ വലയിൽ ഞാൻ വീഴില്ല.
എടി മോളെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടാവില്ല. അച്ഛൻ എന്താ പറഞ്ഞത്? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ തുറന്ന് പറയാം, എൻ്റെ മകന് അത്ര വലിയ കഴിവൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, അവന് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് തൊട്ടേ പെണ്ണുകളുടെ കാര്യമൊന്നും പറയില്ല, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാലും നിനക്കൊരു മനസംതൃപ്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ പച്ച പിടിച്ചു വരാൻ ഒത്തിരി കാലം എടുക്കും തോന്നും മോളെ, അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് മോൾക്ക് ആണുങ്ങൾ ആരാണെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അറിയാം. എന്നാലും മുറി അറിവ് മാത്രമേ ഉള്ളൂ, മുറി വൈദ്യ നാളെ കൊല്ലുമെന്നല്ലേ. അപ്പോൾ പാതി അറിവ് മോള് ഏതെങ്കിലും സുന്ദരന്മാരെ കാണുമ്പോൾ അത് മുഴുവനും മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വൃത്തികേടുകൾ മാത്രമാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. എടി അങ്ങനെയല്ല, നിന്നെ കുറ്റം പറയുകയല്ല. പിന്നെ ഇത് കുറ്റമല്ലാതെ എന്താണ് എന്നെ കുറ്റം പറയാതെ അച്ഛനച്ഛൻ്റെ മകനോട് പറയരുതോ? കുറച്ചുകൂടെ ഉണർവോടുകൂടി പെരുമാറാൻ. എടി, ഞാൻ പറയാതെന്നാണെന്ന് വിചാരിക്കുന്നത്. കല്യാണത്തിന് മുൻപ് തൊട്ടേ ഞാൻ പറയുകയാണ് ഇങ്ങനെ ചത്ത ചതഞ്ഞെന്ന് പറഞ്ഞ് നടക്കരുതെന്ന്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നീ സൂചിപ്പിച്ചല്ലോ നിനക്ക് ബോറാണെന്ന്, അതുകൊണ്ടല്ലേ നീ കോളേജിൽ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ, അച്ഛൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മോൻ ശരിയാകില്ലേ? ആ, നീ പറഞ്ഞിട്ട് ശരിയാകുന്നില്ല, നീയല്ലേ ശരിയാക്കി കൊടുക്കേണ്ടത്. പിന്നാണോ ഞാൻ പറഞ്ഞാൽ ശരിയാകുന്നത്? ഇതുവരെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? ഇനി വേറെ എന്തെങ്കിലും കാര്യമാണോ? അവന് തുണിയാണെങ്കിൽ ഞാൻ നനച്ചു കൊടുക്കാം, അവന് ബിരിയാണി ഞാൻ വെച്ചു കൊടുക്കാം, ഇത് ഞാനെങ്ങനാ? അവന് പകരം ഞാൻ വന്നാൽ മതിയോടി എന്നോട് ചോദിച്ചു. ഷൂ, ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അച്ഛൻ എന്ത് തോന്നിയാസം പറഞ്ഞത്? ആ, ഇത്രയൊക്കെ തുറന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാനങ്ങ് പറഞ്ഞതാണ്. ഇത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ കീ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, എങ്കിൽ ഞാൻ ഉപദേശിക്കുന്നുണ്ട്, നിന്നോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവനെ ഉപദേശിക്കുന്നുണ്ട്. നിന്നോട് പറഞ്ഞത് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നീ ഏതെങ്കിലും തരത്തിൽ മോശമായൊരു സ്ത്രീ ആയതുകൊണ്ടോ അല്ല. മോളെ പോകുമ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ടാകാം. കാര്യം എൻ്റെ മോനേക്കാൾ ഒത്തിരി സൗന്ദര്യമുള്ള പിള്ളേർ കോളേജിലുണ്ട്, എനിക്കറിയാമല്ലോ. ഞാനും നഗരത്തിൽ കൂടി നടക്കുന്നതല്ലേ. അച്ഛാ, അങ്ങനൊന്നും ഉണ്ടാകില്ല, ഞാൻ പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോള് എൻ്റെ കയ്യിൽ പിടിച്ച് സത്യവിടണം, മോള് ഒരിക്കലും വഴിതെറ്റിപ്പോവില്ലെന്ന്. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? പ്ലീസ് സത്യവിടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ദേവിയുടെ പേര് പറഞ്ഞു. ആ ദേവിയുടെ പേര് പറഞ്ഞ് ഞാൻ സത്യവിട്ടു അച്ഛൻ്റെ മുന്നിൽ. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഇനി മോള് കോളേജിൽ പോയിക്കോ, അച്ഛൻ കൊണ്ടുവിട, ഒരു പ്രശ്നമില്ല. അവൻ രാവിലെ അങ്ങ് പോകില്ല ജോലിക്ക്, അവനെ നോക്ക വേണ്ട, കോളേജിൽ കാര്യങ്ങൾക്കെല്ലാം അച്ഛൻ വന്നോളാം, പൈസയും തന്നോളാം എന്ന് പറഞ്ഞു. സാറേ അച്ഛാ, അതിനൊക്കെ അദ്ദേഹം തരും. അതല്ല മോളെ, എല്ലാ കാര്യത്തിലും ഞാൻ വരാം, ഒരു പ്രശ്നമില്ല. അവന് ഇങ്ങനെ ഓഫീസിലൊന്നും കയറി നടക്കുന്ന ഇഷ്ടമല്ല, അവൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ അവൻ നോക്കിയുള്ളൂ, അങ്ങനൊരു സ്വഭാവമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ വന്നോളാം, എൻ്റെ പൊന്നുമോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് എൻ്റെ നിറകിൽ തലോടി. അച്ഛനോട് അത്രയും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അച്ഛൻ ഒരു നല്ല മനസ്സിന് ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അച്ഛനും ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരൻ്റെ സ്വഭാവമാണ്, നടപ്പിലും എടുപ്പിലും എല്ലാം അങ്ങനെയാണ്. എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ 1000 ഇരട്ടി ഊർജ്ജസ്വലതയാണ്, 1000 ഇരട്ടി സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് ചില സമയത്ത് തോന്നും. കാര്യം പുള്ളി ഇപ്പോഴും നന്നായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ പെട്ട് നടക്കുന്ന ഒരു സുന്ദര കുട്ടപ്പനാണ്. പല്ല് പോലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ ഒത്തിരി നല്ല ഇളം പല്ലുകളാണ്. അമ്മായിച്ചൻ ഉന്നത പദവി വഹിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസനായിരുന്നു. അമ്മായിമ്മയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞപ്പോഴേക്കും VRS എടുത്താണ്. അദ്ദേഹത്തിന് പണത്തിന് യാതൊരു കുഴപ്പമില്ല, വേറെന്തോ പെൻഷൻ പദ്ധതിയിൽ കൂടി അദ്ദേഹത്തിന് പെൻഷനും കിട്ടുന്നുണ്ട്. പക്ഷേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പെൻഷൻ പറ്റാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അത്രയ്ക്കും ചെറുപ്പമാണ്. എന്തായാലും പുള്ളി എനിക്ക് വല്ലാത്തൊരു ഉത്സാഹവും ആവേശവും പകർന്നു നൽകി. എൻ്റെ ഒരു കൂട്ടുകാരനെ പോലായിരുന്നു. എൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാം. ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴില്ലേ ഞങ്ങൾ ഒത്തിരി തമാശകളൊക്കെ പറയും, പരദൂഷണവും പറയും. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വർക്കഹോളിക്കാണ്, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃതകൃത്യമാണ്, ഒത്തിരി താമസിച്ചൊക്കെ വരികയുള്ളൂ, വന്നാലും പ്രശ്നമൊന്നുമില്ല. ഭർത്താവിൻ്റെ ക്യാരക്ടറിൽ ഇത്തരം ഇൻറ്റിമസി ഇല്ലായ്മ മാത്രമേ ഉള്ളൂ മാഡം പ്രശ്നം, അല്ലാതെ പണത്തിൻ്റെ കാര്യമോ എൻ്റെ ഇഷ്ടങ്ങൾക്കോ ഒന്നൊരു വിഘാതമല്ല. ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാലും പുള്ളി എസ് പറയുകയുള്ളൂ, എല്ലാമുണ്ട് എന്നാലൊന്നുമില്ല എന്ന് പറയില്ലേ, അങ്ങനൊരവസ്ഥയാണ്. പിന്നെ അച്ഛനുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ല ജോലിയായിട്ട് പോയത്. പിന്നെ അച്ഛന് പാചകം ചെയ്യാനറിയാം. ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങളുടെ തുണി എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി റെഡിയാക്കി വെക്കും. അച്ഛാ, ഇതെടുക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടിയുടുപ്പുകൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അച്ഛൻ പറയും, പിന്നെ എൻ്റെ മകൻ്റെല്ലാം ഞാൻ നനച്ചോണ്ടിരുന്നത് ഞാനാണ്, വാഷിംഗ് മെഷീനിലിടുക എടുത്ത് അഴയിലിടുക അത്രയല്ലേ ഉള്ളൂ, നീ പഠിക്കാൻ പോകുകയല്ലേ, ഇപ്പം നിൻ്റെ കൂടെ എടുത്താൽ എന്താ, ഇതിനകത്തെന്തോ ഏതാണ്ട് ദിവ്യമായ കാര്യങ്ങളിരിക്കുന്നോ അതോ മോശമായ കാര്യങ്ങളിരിക്കുന്നോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു, ആ ഇടട്ടെ എനിക്കൊരു സഹായമായി. അങ്ങനെയായിരുന്നു മാഡം ഏകദേശം
മൂന്നാലഞ്ച് മാസത്തോളം ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ ദൂരത്തിൽ ഒരു ചേച്ചി നടത്തുന്ന കടയുണ്ട്. സാമാന്യം നല്ല കടയാണ്. ചേച്ചി പലചരക്കട, ചായക്കട എല്ലാം കൂടെ മാനേജ് ചെയ്യുകയാണ്. ഹസ്ബൻഡ് സഹായിക്കാൻ നിൽക്കാം, പക്ഷെ പുള്ളിക്ക് വേറെന്തോ പണിയുണ്ട്. പുള്ളിക്കാരി ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി. ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കും. അതേപോലെ എൻ്റെ അമ്മയച്ഛനെ പറ്റിയിട്ടും അവരുടെ കുടുംബ ഹിസ്റ്ററിയൊക്കെ എനിക്ക് പല സമയത്തായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം പുള്ളിക്കാരി ആ സമയത്തിനോട് പറഞ്ഞു, മോളെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കാറിലും അല്ലാതെ ഇവിടെ വന്ന് ബസ് ഇറങ്ങി നടന്നും ആ വീട്ടിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇവിടുത്തെ അമ്മായിമ്മയ്ക്ക് രണ്ട് അനിയത്തിമാരുണ്ടല്ലോ, ഇനി കുഞ്ഞുമാരെ മറ്റായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല അവരൊക്കെ എനിക്കറിയാമല്ലോ, അവർ ഈ നാട്ടുകാർ തന്നെയല്ലേ, ദൂരെ സ്ഥലത്ത് താമസിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അവരൊന്നുമല്ല, ഇത് വേറെ വെളുത്ത് നല്ല ചന്തമുള്ളൊരു സ്ത്രീയാണ്. ഇനി പുള്ളിയെ കാണാൻ വരുന്നതാണ്. പുള്ളിക്ക് വേറെ എന്തൊക്കെയോ ബിസിനസ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പല ആൾക്കാരൊന്നുമല്ല, ഒരു സ്ത്രീ മാത്രമായിട്ടാണ് കാണാൻ വരുന്നത്. അതുകൊണ്ടാണ് കാറിൽ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഞാൻ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതിന് ഏകദേശം ഒരു 6-7 മാസത്തിന് മുമ്പ് തൊട്ടാണ് അങ്ങൊരു സ്ത്രീ വരാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഷേടാ, അപ്പോൾ എന്നെ നന്മ ഉപദേശിക്കുന്ന അമ്മായച്ചൻ ഇവിടെ എന്തൊക്കെയോ ഡിങ്കോലാഫി നടത്തുന്നുണ്ട്, ഇങ്ങ് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ചോദിക്കണമെന്ന് ആദ്യം മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അന്ന് രാത്രി ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് ചോദിച്ചത് ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീയോടെ വന്നിട്ട് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ എനിക്കറിയില്ലടി, ഞാൻ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ സാമ്രാജ്യമല്ലേ, അച്ഛൻ്റെ ചില കമ്പനി പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കമ്പനി, വേറെ രീതിയിൽ എന്തെങ്കിലും ആണോ? എടി അതല്ല, അച്ഛന് പെൺസുഹൃത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് വാട്സാപ്പ് കൂട്ടായ്മയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്, ഗാദറിങ്ങൊക്കെ ഉണ്ട്. നീ വന്നതിൽ പിന്നെ ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കാണും, ഉടനെ വരും, നോക്കിയോ, വർഷത്തിൽ 2-3 തവണ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കൂട്ടായ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകൾ മാറി മാറി വരേണ്ടതല്ലേ, അല്ലെ പുരുഷന്മാർ വരേണ്ടതല്ലേ? ഇത് ഒരു സ്ത്രീയുടെ കാര്യം മാത്രമായിട്ട് പറയുന്നത്, അച്ഛന് ആരോട് ബന്ധമുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ ബന്ധമുണ്ടെങ്കിൽ അച്ഛൻ നോക്കിക്കോളും, നീ തല കൊണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. അല്ല നിങ്ങൾക്ക് കുഴപ്പമില്ലേ, നിങ്ങളുടെ അച്ഛൻ വേറെ പെണ്ണെ ഇവിടെ കൊണ്ടുവരുന്നതിൽ എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, അങ്ങേരുടെ വീട്, അങ്ങേരുടെ പണം, അങ്ങേർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു. എന്നാലും ആ നാണക്കേടല്ലേ, എനിക്കെന്തായാലും നാണക്കേടൊന്നുമില്ല, ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല, അച്ഛനോട് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ആ നീ ചോദിച്ച് വായിലിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് അവഗണിച്ചു. മാഡം, എന്ത് പറഞ്ഞാലും പുള്ളിക്ക് നിസ്സാര കാര്യമാണ്, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്യൂരിയോസിറ്റി വേണ്ടേ മാഡം? ഇതൊരു തേങ്ങാക്കുറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ. പണ്ട് ദൂരദർശനിലോ മറ്റോ എന്തോ ഇങ്ങനെ പ്രമുഖ ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്കും എന്തോ ഒരു വാദ്യോപകരണം വിട്ടുകണാകണമെന്ന് മീട്ടിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞ ഒരു സ്വഭാവമാണ്. ഇങ്ങേരെ കൊണ്ട് എങ്ങും എത്താൻ പറ്റില്ല ഇതുപോലൊരു മനുഷ്യൻ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ പിറ്റേ ദിവസം പുള്ളിക്കാരനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മായപ്പനോട് ചോദിച്ചു, അച്ഛാ ഇവിടെ ഒരു പെണ്ണുമായിട്ട് അച്ഛൻ വന്ന് രാസലീല നികുഞ്ഞത്തിൽ ആടിത്തിമിറുക്കാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നിന്നോട് ആരാടി പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞത് ഞാൻ പറയില്ല, പക്ഷേ ഞങ്ങളിവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ഒരു സ്ത്രീ ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന്. നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഏത് നാട്ടുകാർ എന്നോട് പറഞ്ഞത്? അത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ, 2-3 പേർ എന്നോട് പറഞ്ഞു. വേറെ വേറെ സ്ത്രീകളല്ല, ഒറ്റൊരു സ്ത്രീയാണ്. സത്യം പറ, അതാരാ? അച്ഛന് വേറെ ബന്ധമില്ലേ? അച്ഛന് വേറെ ബന്ധമുണ്ടാക്കിയിട്ട് അച്ഛൻ എന്നോട് പറയുകയാണ്, കോളേജിൽ പോകുമ്പോൾ ആരും നോക്കരുത്, ആരോടും മിണ്ടരുത്, ചിരിക്കരുത്, സുന്ദരന്മാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഞ്ചരുത് എന്നൊക്കെ. നാണമില്ലേ അച്ഛൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ? അച്ഛൻ കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചിട്ടും എന്നെ കുറ്റം പറഞ്ഞ എന്തിനാണ്? അല്ലെങ്കിലും അച്ഛൻ ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അച്ഛൻ തലകുത്തിന് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് പിന്നെ നിൻ്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ഞാൻ ചിന്താ വ്യത്യാസം, ഇടി എനിക്ക് ഭാര്യയില്ല, ഞാൻ തനിയാളാണ്. നീ അങ്ങനെയല്ല, നിനക്ക് ഭർത്താവുണ്ട്, നീ ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. ഞാൻ വഴിതെറ്റിയാലും കുഴപ്പമില്ലെന്ന്. ആ അതങ്ങ് പള്ളി പോയാൽ പറഞ്ഞാൽ മതി, അച്ഛൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന്. ഛേ, സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാൻ കോളേജിൽ പോകുമ്പോൾ സുന്ദരനാകരത്തിനോട് ഞാൻ സൊള്ളും. കാര്യം എൻ്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നില്ലല്ലോ. അച്ഛൻ കൂടുതൽ മുൻകി എടുത്തിട്ടല്ലേ മോനെ കൊണ്ടെന്നെ കല്യാണം കഴിപ്പിച്ചത്. എനിക്കിവിടെ കിട്ടുന്നത് വല്ലപ്പോഴൊരു മഴത്തുള്ളി മാത്രമാണ്. എനിക്ക് പെരുമഴയിലൊന്ന് അനയണം. എൻ്റെ കോളേജിലുമുണ്ട് നല്ല അടിപൊളി ചെക്കന്മാർ. അവന്മാരെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോനെ പോലെ ഇങ്ങനെ പൊതിച്ചു മുടിക്കിടക്കല്ല. അവർ പറയുകയാണെങ്കിൽ യൂട്ടിലും കൊടൈക്കനാലിലും ചെല്ലാൻ അവന്മാരവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും, പോണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. എടി നീ വെറുതെ കാലം അറിയാതെ ഇങ്ങനെ എന്നെ വെല്ലുവിളിക്കരുത്. ഞാൻ പറഞ്ഞു, അച്ഛനെ ഞാൻ വെല്ലുവിളിച്ചതല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അച്ഛൻ രഹസ്യമായിട്ട് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ലെന്ന്. എടി പെണ്ണുങ്ങളെന്ന് പറയരുത്, ഒരുത്തി മാത്രമേ ഉള്ളൂ, അവൾ എൻ്റെ കൂടെ പഠിച്ചവളാണ്. ആഹാ, അത് കൊള്ളാമല്ലോ, അവർക്ക് ഭർത്താവും കുട്ടികളൊന്നുമില്ലേ? ഉണ്ടുണ്ട്, ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയിലെ പ്രധാന അംഗമാണ് അവൾ. ആഹാ, അവൾ എന്തിനാണ് ദിവസവും ഇവിടെ അംഗം വെട്ടാൻ വരുന്നത്?
അവൾ അങ്ങനെ ദിവസമൊന്നും വരാറില്ല, മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വരും, അത്രയേ ഉള്ളൂ. എന്തിനാ വരുന്നത്? ആ നീ ഉദ്ദേശിക്കുന്നതിന് തന്നെ. എന്താ എന്താ പ്രശ്നം? എന്നോട് സത്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇതേപോലെ അവരോട് പണ്ട് പഠിച്ച ആൾക്കാരനെ വാട്സാപ്പ് കൂട്ടായ്മയിലേ കണ്ടുമുട്ടിയതാണ്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് അടുത്തു. പിന്നെ അച്ഛൻ്റെ ഭാര്യ മരിച്ചു പോയെന്നറിഞ്ഞല്ലോ, അതോടുകൂടി അവരും പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, പിന്നെ നമ്മൾ രണ്ടും സെയിം പിച്ചാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം ആളുകൾ നിൽക്കത്തന്നെ അവരാരും കാണാതെ, അവരില്ലേ മാഡം ഒരു ഞെക്ക്, അയ്യോ അച്ഛനങ്ങ് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ കാണിക്കില്ലെന്ന്. അവർ പക്ഷേ കുതിരക്കുട്ടിയെ പോലെയായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മാച്ചിന് ഇഷ്ടമായിരുന്നെന്നും അന്ന് അത് തുറന്നു പറയാൻ പറ്റില്ലെന്നും, അതുമാത്രമല്ല ഇപ്പം ഭർത്താവൊക്കെ മരിച്ച പിന്നെ അവരങ്ങ് ഫ്രീ ആണെന്നും അവർക്ക് സഹിക്കാൻ വയ്യാത്ത ചില അവസ്ഥകളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും അതൊക്കെ അച്ഛനൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും പിന്നീട് കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോവുകയും അവർ അതിർത്തികൾ ലംഘിച്ച് സംസാരിക്കുകയും കൈപ്രയോഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അച്ഛൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഇത്രയൊക്കെ അതിർത്തി ലംഘിച്ച് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മനസ്സിളകില്ലേ മാഡം? അങ്ങനെയാണ് അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞത്. അവർ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കാര്യം ആ സ്ത്രീക്ക് ഒന്നും കിട്ടിയാൽ മതി വരില്ല, അതേപോലെ ആവേശമാണ്. രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കഴിഞ്ഞ് അച്ഛൻ അവിടെ കാല് പിടിച്ചിട്ടാണ് പറഞ്ഞത് തിരിച്ചു പോകുമെന്ന്. കാര്യം അവർക്ക് അടങ്ങാത്ത അലകടൽ പോലെ ആവേശം തിരിയടിക്കുകയാണ്. അതുമാത്രമല്ല വളരെ പുറത്ത് പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങൾക്കും അവർക്ക് താല്പര്യമാണ്. അതൊക്കെ അച്ഛനോട് നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അച്ഛൻ അത് ആവേശത്തോടെ എടുത്തെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. കാര്യം അച്ഛന് അത്രയ്ക്കൊന്നും ആവേശം അവരോട് ഇല്ലായിരുന്നു. എല്ലാം ഒരു നിമിഷത്തിൻ്റെ പേരിലായിരുന്നു. പക്ഷേ അവർ അച്ഛനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മാസത്തിൽ രണ്ട് മൂന്ന് വട്ടമെങ്കിലും അവർ വരും. ആ സമയത്ത് അവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുമെന്നും കൂട്ടായ്മയിൽ വെളിപ്പെടുത്തുമെന്നും ഒക്കെ പറഞ്ഞു മാഡം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അവരെ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അവരെ ഒട്ടും ഇഷ്ടമല്ല, ചില പ്രത്യേകതരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണെന്ന്, അപ്പോൾ അച്ഛൻ പിൻമുറ്റത്ത് വിളക്ക് വെക്കുന്ന കാര്യം എന്നോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സ്ത്രീ ഉണ്ടോ അച്ഛൻ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഉണ്ട് മോളെ, സത്യം പറഞ്ഞാൽ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. എനിക്കവളോട് ഒട്ടും താല്പര്യമില്ല, പക്ഷേ ആദ്യം എനിക്ക് താല്പര്യം തോന്നുന്നുള്ളത് സത്യമാണ്. അതിൽ ഞാനങ്ങ് വീണുപോയി. കാര്യം ഒത്തിരി വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. മകനെ ഓർത്ത് ഞാൻ ഒന്നിനു പോകാതെ ഇവിടെ ഇരിക്കുകയല്ലേ, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അച്ഛാ എനിക്ക് കാര്യം മനസ്സിലായി, എന്നാലും ആ സ്ത്രീയോടെ വരുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ മോളെ, അവളെന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവളെ ഞാൻ ഒഴിവാക്കി തരാം. ഒരു കാര്യം ചെയ്യേ, ഇനി അവയെ വരുന്ന സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്നേക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ പറഞ്ഞു, അതൊക്കെ അന്നേരം കണ്ടാൽ മതി, അച്ഛൻ മിണ്ടായിരുന്നാൽ മതി, ഞാൻ ഇടയ്ക്ക് വന്ന് കയറിക്കോളെന്ന് പറഞ്ഞു. മോളെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല, അവൾക്ക് നാക്കിനെല്ലില്ല, കാര്യങ്ങളൊക്കെ വിളിച്ചവൾ പറയും, ആ സാരമില്ല, അത് ഞാനങ്ങ് സഹിച്ചോളാന്ന് പറഞ്ഞു. എന്തായാലും അച്ഛൻ നെക്സ്റ്റ് അവർ വരുന്ന തീയതി എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അവർ വരാറായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ബെല്ലടിപ്പിച്ചു. ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഇനി പോകുന്നു മാഡം. ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ അവിടുന്ന് കുറേ മാറി ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പതുക്കെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. അപ്പോഴേക്കും അകത്ത് അവർ അടച്ചിട്ടിരുന്ന് സംസാരിക്കുകയാണ്. മീൻസ് അവിടെ സ്വീകരണ മുറിയിലിരുന്ന് ഒരു കാര്യത്തിനും വിളക്ക് വെച്ച് തുടങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ബെല്ലടിച്ചു. അച്ഛൻ വന്ന് പെട്ടെന്ന് തുറന്നു. അയ്യോ മോളെ നീ എന്താ ഇപ്പോഴെന്ന് ചോദിച്ചു. ഇന്ന് ക്ലാസ്സിലായിരുന്നു, പഠിപ്പും കൊടുക്കായിരുന്നു. ഇതാരാ അച്ഛ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച് സംസാരിക്കാൻ വന്നാണെന്നും. ഞാൻ പറഞ്ഞു, ചായ ഇട്ട് തരാമെന്ന്. അപ്പോൾ അവർ പറയണം, മോളവിടെ നിൽക്ക്, കൂട്ടായ്മയുടെ കാര്യത്തിനൊന്നുമല്ല ഞാൻ അച്ഛനെ കാണാൻ വന്നത്. ഞാനും നിൻ്റെ അമ്മായിച്ചനും തമ്മിൽ ബന്ധമാണ്, ഞങ്ങൾ തമ്മിൽ നിങ്ങൾ പോയി കഴിയുമ്പോഴാണെന്ന് കാണുന്നത്. എന്തായാലും മോളും മോളുടെ മുറിയിലേക്ക് പോയിക്കോ, ഞങ്ങൾക്കും അപ്പുറത്ത് പോയി ചായ അനത്തി കുടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ വെള്ളം ഇവിടെ വേവില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരോട് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂത്താട്ടോടി നടക്കില്ല, അച്ഛനെ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും ഒരു അടുപ്പത്തിനും ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ അത് പറയാൻ നീ ആരാന്ന് ചോദിച്ചു. പക്ഷേ അച്ഛൻ അതിലൊന്നും ഇടപെട്ടില്ല, അവരവിടെ കിടന്ന് ആഹാ, അപ്പോൾ ഇങ്ങേര് കുറേ നാളായിട്ട് നിർത്താം വേണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതായിരുന്നല്ലേ കിളന്ത് പെണ്ണ്. മരുമോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മാച്ചിനെ വലയിലാക്കി, അതോ ഇങ്ങേര് നിന്നെ വലയിലാക്കിയാണോ, എത്ര നാളായിട്ട് ഇത് തുടങ്ങിയിട്ട് എന്നൊക്കെ അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറങ്ങിപ്പോ, ഇല്ലെന്നുണ്ടെങ്കിൽ ചൂലെടുത്തിനെ അടിച്ചുവിടും എന്ന് പറഞ്ഞ് ഞാനും തിരിച്ച് നല്ല ബഹളം വെച്ചു. അമ്മാച്ചിനിടയ്ക്ക് എന്തൊക്കെയാണ് പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു.
സാധിച്ചില്ല. മേലിൽ ഈ പഠിച്ചോട്ടെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇറക്കി വിട്ടു മാഡം. നല്ല വഴക്കുണ്ടാക്കേണ്ടി വന്നു. ഇത്രയൊന്നുമല്ല അവിടെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവർ എന്നെ ഈ അമ്മായച്ചനെ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി മാഡം. പോണ പോക്കിൽ അവരെനിക്ക് തോന്നുന്നു മറ്റുള്ളവരോട് പറഞ്ഞു കാണും അമ്മായച്ചനും ഞാനും തമ്മിൽ ബന്ധമാണെന്നും. കടയിലെ ചേച്ചി പിന്നീട് ദിവസം എന്നോട് പറഞ്ഞു, അല്ല ആ സ്ത്രീ പറഞ്ഞത് വഴക്കുണ്ടാക്കി പോയപ്പോൾ പറഞ്ഞത് അമ്മായച്ചനും മരുമകൾ തമ്മിൽ ബന്ധമാണെന്ന്. നാട്ടുകാരുടെ മുന്നിൽ അവൾ അലറിട്ടാ പോയത്. ഇവിടെ അങ്ങ് നാണക്കടയ മോളെ, എനിക്കറിയാം മോളും അച്ഛനും തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ലെന്ന്. ഞാൻ എല്ലാവരോടും പറഞ്ഞു മോള് പാവമാണ്, അച്ഛനും പാവമാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ എന്നവരെന്നോട് ചോദിച്ചു. അവരും ഒരു കള്ളിത്തള്ളയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു കുടത്തിൻ്റെ വായോ ആരുടെ വാ കീറുവോ കൊട്ടോ എന്തെരിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യമല്ലേ, ഞാൻ അങ്ങ് സഹിച്ചെന്ന് പറഞ്ഞു. അച്ഛനൊരു ദിവസം എന്നോട് പറഞ്ഞു, എടി മോളെ ഇതുപോലൊക്കെ പുറത്ത് പറഞ്ഞുണ്ട് നീ ഞാൻ തമ്മിൽ ബന്ധമാണെന്ന്. ഞാൻ അന്ന് രാത്രി ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു അത് നീ കാര്യമാക്കേണ്ട കാര്യമില്ല, ഇവിടെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുടെ അച്ഛനും തമ്മിൽ ബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ നിസ്സംഗതയിലിരുന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബന്ധമുണ്ടാക്കാൻ തോന്നി, നിങ്ങൾ ബന്ധമുണ്ടാക്കി, അത് നിങ്ങളുടെ തലവേന, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാനതൊന്നും എടുത്ത് തലവെക്കുന്നില്ല, എനിക്ക് എൻ്റെതായ കാര്യമുണ്ട്, എൻ്റെതായ ലോകത്ത് ഞാൻ ജീവിക്കുന്നു ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ലോകത്ത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടോ എന്നും. ആ ഉണ്ട് ചിലപ്പോഴൊക്കെ എന്നും എനിക്ക് മനസ്സിലായി. കിളിപ്പോയ സൈസ് എൻ്റെ ഭർത്താവ് വന്ന് പിറ്റേ ദിവസം അച്ഛനോട് ഞാനത് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ അവനോടൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു, നീ എന്തിനാണ് വെറുതെ അവനെ ടെൻഷൻ അടിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു അച്ഛൻ എന്താണ് അങ്ങേർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, മാനസിക രോഗമാണോ, അച്ഛൻ യഥാർത്ഥത്തിൽ തുറന്ന് പറ, മകൻ എന്താ പ്രശ്നമെന്ന്, ഇതൊന്നും പറയുന്നില്ലല്ലോ, ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മായിച്ചുമായി ഞാൻ വഴക്കുണ്ടാക്കി. അപ്പോൾ അമ്മായിച്ച പറഞ്ഞു എടി എനിക്കറിയില്ല അവൻ അങ്ങനെ ആയിപ്പോയത് എന്താണെന്ന്, എനിക്കറിയില്ല, അവന് പ്രശ്നമൊന്നുമില്ല, നല്ല ബുദ്ധിയുള്ള ആളാണ്, ഓഫീസിലൊക്കെ എല്ലാവർക്കും റെസ്പെക്റ്റാണ്, ഇങ്ങനെയായിപ്പോയത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാളെ സഹായിക്കാൻ വയ്യ, ഞാൻ പോവുകയാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കണമെന്ന്. ഞാൻ അപ്പോൾ ചോദിച്ചു അച്ഛന് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഭർത്താവിന് പകരമാകാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു, അച്ഛൻ്റെ അടുത്തേക്ക് ചേർന്നിട്ട് പറഞ്ഞു ശരി ഭർത്താവിന് പറ്റാത്തത് അച്ഛന് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. മോളെ നീ എന്തായി പറഞ്ഞത്, അതിന് മറുപടിയായിട്ട് ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, അച്ഛൻ പൊട്ടം കളിക്കരുത്, ഞാൻ നിൽക്കണോ പോകണമെന്ന് ചോദിച്ചു. അച്ഛനപ്പോൾ പറഞ്ഞു നീ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. ആ വാഗ്ദാനം മതിയായിരുന്നു മാഡം എനിക്ക്. പിന്നെ പിറ്റേ ദിവസമാണ് എനിക്കൊരവസരം കിട്ടിയത്. എനിക്ക് അമ്മായച്ചനിൽ അധികാരം സ്ഥാപിക്കണം തോന്നി. അദ്ദേഹം എൻ്റെ അടിമയെ പോലെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും ദിവസം അമ്മായച്ചനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ റെസ്പെക്റ്റ് ഇല്ലാതായി. ഭർത്താവ് പോയി കഴിയുമ്പോൾ ചില ദിവസങ്ങൾ ഞാൻ കോളേജിൽ പോകില്ല. അമ്മായച്ചനെ വിളിക്കും എടാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ അമ്മയച്ചൻ വരും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതല്ല അനുസരിക്കണമെന്ന് പറയും. അദ്ദേഹത്തിനത് സമ്മതമാണ്. ഞാൻ പറയും ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരുമുള്ളപ്പോൾ നിങ്ങൾ ദിഗംബരനായിരിക്കണമെന്ന്. അദ്ദേഹത്തിനത് ആദ്യം ഇഷ്ടമായിരുന്നില്ല. ഞാൻ പറയും ഞാൻ ക്രൂരയാകും, ഞാൻ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം വിശ്വരൂപം കൊണ്ടായിരിക്കും അവിടെ കൂടെ എല്ലാം നടക്കുക. വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപ ദർശനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ നല്ല ശിക്ഷ കൊടുക്കും. അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അതേപോലെ അനുസരിക്കും. ചിലപ്പോൾ ഞാൻ പറയും നമുക്കിന്ന് നന്നായി മാവ് കുഴച്ചെടുക്കണമെന്ന്. അന്ന് അദ്ദേഹം എത്ര നേരം വേണമെങ്കിലും ചപ്പാത്തി മാവ് ആട്ടി ആട്ടി കുഴച്ചെടുക്കും. ചില സമയത്ത് ഞാൻ പറയും അടുക്കളയുടെ തറ നമുക്ക് നന്നായി മെഴുകണമെന്ന്. അന്ന് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, ഞാനായിരിക്കും അന്ന് നന്നായി മെഴുകുന്നത്. അങ്ങനെ ഏത് സമയത്തും എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലോകമാണ്. അമ്മായച്ചനിടയ്ക്ക് എന്നോട് പറയും ആ സ്ത്രീ എന്നെ ഒത്തിരി മോഹിച്ചാണെന്ന്. ഞാൻ പറയും ആ സ്ത്രീ എന്ത് കണ്ടാണ് മോഹിച്ചതെന്ന് എനിക്കറിയാം, ഞാനിനി വിട്ടുകൊടുക്കുകയില്ല, ആ സ്ത്രീക്കിനി കണി കാണാൻ പോലും കിട്ടില്ലെന്ന് പറയും. അപ്പോൾ അമ്മായച്ചൻ ചിരിക്കും, പക്ഷെ ഞാൻ പറയും ചിരിക്കരുതെന്ന്. അപ്പോൾ അദ്ദേഹം ചിരിക്കാതിരിക്കും. അങ്ങനെ എൻ്റെ അടിമയാണ്, എൻ്റെ സ്നേഹമുള്ള അടിമ, പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഈ അടുത്ത കാലത്ത് ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് അങ്ങ് ചെല്ലും. ഭർത്താവ് അത് കണ്ടുപിടിച്ചു, എന്നോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായെന്നും. ഞാൻ പറയും നിങ്ങളോട് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു, എന്നെ ഉപേക്ഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഉപേക്ഷിക്കുമെന്നും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് മാഡം. എൻ്റെ ഭർത്താവിൻ്റെ വിചിത്ര സ്വഭാവത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും
ഞാനും അമ്മായിച്ചനും തമ്മിൽ നല്ല ബന്ധമാണ്. ഞങ്ങളാണ് യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർ. എൻ്റെ ഭർത്താവിന് അതിൽ പ്രശ്നമില്ല. പുറംലോകം അറിയില്ലെങ്കിലും ഞങ്ങളുടെ വീടിനകത്ത് ഏറ്റവും സ്വർഗീയമായ ഒരു രാജ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കുട്ടി വേണമെന്നുണ്ട്. അത് പക്ഷേ ഭർത്താവിൻ്റെ കുട്ടിയായിട്ട് വേണ്ട. അതിനെൻ്റെ ഭർത്താവിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അമ്മായിപ്പൻ മതിയെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ചിലപ്പോൾ മാഡത്തിന് വിചിത്രമായി തോന്നുമെങ്കിലും എൻ്റെ കഥ ഇതാണ്. മാഡം കഥകളും വായിക്കുമല്ലോ, എനിക്കിതിൽ അധികം ചോദ്യങ്ങളൊന്നുമില്ല. എന്നാലും മാഡത്തിന് ഇഷ്ടമാകുമെങ്കിൽ ഈ കഥ വായിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥകൾ വായിക്കാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആ കഥ ഞാൻ വായിച്ചു. പക്ഷേ ഇതിൽ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറയേണ്ടി വരും. എന്തായാലും അവരുടെ ജീവിതം അവരുടെ ഇഷ്ടമാണ്. പക്ഷേ മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു കഥയോ മാതൃകയോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കഥ വായിച്ച് നിർത്തുന്നു. കാര്യം കഥകളെല്ലാം മറ്റുള്ളവർക്ക് അനുകരിക്കാനോ അല്ലെങ്കിൽ ഇത് നല്ലതാണെന്നോ അങ്ങനെ വിചാരിക്കാനുള്ളതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.